അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല മഴക്കാലമാണല്ലേ. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇടുന്ന സമയത്ത് അത്യാവശ്യത്തിന് മഴയുള്ളൂ, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മാറി മറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത വെച്ചാൽ എൻ്റെ ഇനൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ 8 വയസ്സായിട്ടുണ്ട്. മാഷല്ല, അവൻ കുഞ്ഞായിരിക്കുമ്പോഴുള്ള വീഡിയോസ് എടുത്ത് വെച്ചാട്ടോ. കുറേയൊക്കെ പോയി ഇപ്പോൾ കിട്ടിയത്. അവൻ്റെ സ്കൂളിലെ ഒരു കോൺവെക്കേഷൻ സെറമണി ആയിരുന്നു കേട്ടോ. UKG കഴിഞ്ഞിട്ട്, LKG UKG കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരുന്നത്, കിൻഡർ ഗാർഡൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ. അപ്പോൾ അന്നത്തെ പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേൻ്റെയാണ്. ഈ ബർത്ത്ഡേ നിന്ന് ഒരു വ്യത്യസ്തമായ ബർത്ത്ഡേ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ട്രഡീഷണൽ മെത്തേഡ് പഴയ മോഡലിലേക്ക് പോയിട്ടോ. പണ്ടത്തെ കാലത്ത് വല്ലാണ്ട് ബർത്ത്ഡേ ആഘോഷിക്കൂല. എന്നാലും ഒരു പുരോഗമനം വന്നപ്പോൾ ചിലരൊക്കെ മധുര പായസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ബീഫ് ചില്ലി ഇട്ടോ. ബീഫ് ചില്ലിയുടെ റെസിപ്പി ഞാൻ മുന്നത്തെ പട്ടാമ്പിത്തെ ഒരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മോരുകറിയും അതുപോലെ തന്നെ അവിയലൊക്കെയാണ് കേട്ടോ. സാധാരണ രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത് ബർത്ത്ഡേ. എനിക്ക് എന്തോ എല്ലാ പ്രാവശ്യം കൂടുതൽ കേക്ക്സ് കട്ട് ചെയ്തിട്ടോ, വ്ളോഗിലൊക്കെ കേക്ക് കാണും. എന്താണെന്നറിയില്ല, കേക്കിനോട് കട്ട് ചെയ്യുന്ന താല്പര്യം കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് സലാഡും അവിയലും പിന്നെ കുറച്ച് ബീഫ് ചില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കേക്കില്ല. എൻ്റെ ഇഷ്ടതാ, നമ്മളെ പായസം കഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഇക്കുന്ന സ്പെഷ്യലായിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇനി ആ പായസം ഒന്ന് കുടിക്കട്ടെ കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോണ സമയമാണ്. ഇനൂസിന് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ട് ബർത്ത്ഡേൻ്റെ അന്ന്. അവനക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവനക്ക് ബിരിയാണി ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടം അവനക്ക് എന്താണെന്ന് വെച്ചാൽ, സാധാ ചോറ് മീൻ വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് ആ ബീഫ് പൊരിച്ചത് അങ്ങനത്തെ ഒക്കെ കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം മന്തി കപ്സ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഫ്രൈഡ് റൈസും വലിയ കുഴപ്പമില്ല. അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഉണ്ടാക്കി കൊടുത്തു, പായസം ആക്കി കൊടുത്തു. അങ്ങനെ ഫുഡ് കഴിക്കില്ല കഴിഞ്ഞ്. ഒരു കപ്പ് മുഴുവൻ പായസം എടുത്തിട്ടുണ്ട്. പക്ഷെ മുഴുവനൊന്നും കുടിക്കൂട്ടാ. ചില സമയത്ത് സെമി പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഇനൂസിന് എൻ്റെ വക ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആണ് കേട്ടോ. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ടീഷർട്സ് കേട്ടോ. രണ്ടെണ്ണം വന്നിട്ടുണ്ടായി, മൂന്നെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ എന്തോ ആനിവേഴ്സറി സെയിലും മെഗാ സെയിലും എന്തോ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂന്ന് ടീഷർട്സ് ഓർഡർ ചെയ്ത്, രണ്ടെണ്ണം മാക്സ് ബ്രാൻഡിൻ്റെ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്സ് ആയിരുന്നു കേട്ടോ. അധികം റേറ്റും ഇല്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു. അപ്പോൾ അതാ അതിങ്ങനെ ഓപ്പൺ ചെയ്യട്ടോ. അടുത്ത് വാവാച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനൂൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനൂസിന് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനൊരു SPV എന്ന ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ എന്താ പറയുക, നമുക്ക് എന്താണോ നമ്മളെ ഉള്ളിലെ കഴിവ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും അത് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോണ്ടല്ലോ, ആ ഒരു സന്തോഷം വേറെ തന്നെ കേട്ടോ. അവൻ്റെ ഉപ്പാൻ്റെ അടുത്തുള്ള ഗിഫ്റ്റ് അവനക്ക് കിട്ടി, ഉമ്മാൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. പട്ടാമ്പിക്ക് പോവാണ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വൈകുന്നേരം. അപ്പോൾ പോകുന്ന സമയത്ത് ഓൻക്ക് അവൻ്റെ ബയ്യാൻ്റെയും ദീദീൻ്റെ വക ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ബയ്യ ഓൻക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പാക്കറ്റ് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൻക്ക് ഗിഫ്റ്റ് ചെയ്യാൻ കേട്ടോ. ദീദീൻ്റെ വക വേറെ ഗിഫ്റ്റ് ഉണ്ട്. ആൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഇതിൻ്റെ ലാസ്റ്റിങ്ങൾക്ക് കാണാം ഓൻക്ക് എത്ര ഗിഫ്റ്റ് കിട്ടിയാലും മതിയാവാത്ത ഒരാളാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാവാച്ചി നിൽക്കുന്നുണ്ട്. ഓൾക്കും ഗിഫ്റ്റ് വേണമെന്നുള്ള ഇതിൽ കേട്ടോ. അങ്ങനെ ഇതാ ഈ ന്യൂസിന് ദീദിയുടെയും വക ഒരു നല്ല സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പർക്കൊരു കാര്യമുണ്ട്, അതിങ്ങനെ നോക്കും കുറച്ച് സമയം. പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ്, ആ സാധനം കിട്ടിയത് നല്ല ഇഷ്ടമായിട്ടുണ്ടാകും. പക്ഷേ കുറേ സമയം അതിമേ തന്നെ ഇങ്ങനെ നോക്കി ലാസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് കംപ്ലൈൻറ്റെങ്കിലും അവൻ പറയാതിരിക്കുമല്ലോ കേട്ടോ. എന്ത് ഗിഫ്റ്റ് കൊടുത്താലും അവനക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് പറയില്ല കേട്ടോ, കാരണം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുക്കില്ല എന്ന് എനിക്കറിയാം. ബാക്കി ആര് കൊടുത്താലും ഇവൻ അവൻ്റെ ഉപ്പ ഭാബിയ എൻ്റെ ഉമ്മ പോലും കൊടുത്താലും ഇങ്ങനെ ഇരുന്ന് നോക്കണ്ട, ഇപ്പോഴും ആദ്യമേ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് പോണത്. ഇക്കുന് ഭയങ്കര സ്പീഡപ്പിലാണ് കേട്ടോ കൊണ്ടാക്കുന്നത്. ഇക്കുന് തീരെ ടൈമില്ലാത്തൊരു സമയമായിരുന്നു.
അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ പോവാൻ നിൽക്കുകയാണ്. ആരെ കാത്തുക്കണേ? വാവച്ചനെ കാത്തുക്കണ്ടാ? എന്തിനാ അങ്ങനെ നുണ പറയണേ? അതെ, അവിടെ കാത്തു നിക്കണ്ടോ? നമുക്ക് പോയി നോക്കി നോക്കട്ടെ. അമ്മ കാത്തു നിക്കണ്ടോന്ന്? വാവച്ചി ഇക്കുരെ വീട്ടിൽ പോവാണെങ്കിൽ പറയും അവിടെ എന്നെ അവിടെ എല്ലാരും കാത്തുക്കണ്ട്, ഉമ്മച്ചും അമ്മൊക്കെ കാത്തുക്കണ്ട് പറയും. ഇവിടെ എത്താനായ പറയും ഇവിടുത്തെ അമ്മ കാത്തുക്കണ്ട്. അമ്മ കാത്തിരിക്കണ്ട. അങ്ങനെ നമ്മളിതാ പട്ടാമ്പി വീട്ടിലെത്തി. എത്തിയപ്പോൾ ഇക്കുവിൻ്റെ ടൈം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആയിട്ടോ, ഇക്കു പറഞ്ഞ ടൈമിന് എത്താൻ പറ്റില്ല, എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊന്ന് കയറേണ്ടി വന്നു. അങ്ങനെ ഇതാ വന്നപ്പോഴേക്ക് എൻ്റെ ഉമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ചെയ്യണതാണ് കേട്ടോ, എൻ്റെ സ്കൂളിലെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഓൾ ചെയ്യണ നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ. അതൊന്നും കഴിക്കാൻ നേരമില്ല, ഞാൻ സർപ്രൈസിങ് ആയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും കഴിക്കാൻ നേരമില്ല. അത് ഇക്കുവിന് വേഗം പാർസൽ ചെയ്ത് കൊടുത്തു. ഇക്കു വേഗം ഓടിപ്പോയിട്ടോ. അപ്പോൾ നമ്മൾ കൂടുന്ന സാധനങ്ങളൊക്കെ അത് ഇക്കു പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 ദിവസത്തിന് വരികയാണെങ്കിലും ഒരു കൊല്ലത്തിന് വരുന്ന സാധനങ്ങൾ എനിക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ഡെലിവറി ഉണ്ട് കേട്ടോ, ഹോം ഡെലിവറി. ഈ വീഡിയോ ഞാനൊരു ബർത്ത്ഡേൻ്റെ മുന്നത്തെ ടൈമിൽ പട്ടാമ്പിക്ക് വന്നപ്പോൾ എടുത്തായിരുന്നു കേട്ടോ. ആ ടൈമിലാണ് ഫസ്റ്റ് ഇവിടുന്ന് ചിക്കൻ മേടിച്ചിട്ട് ട്രൈ ചെയ്യണത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എത്ര കിലോമീറ്റേഴ്സിൽ ചുറ്റളവിൽ ഹോം ഡെലിവറി ഉണ്ട്. ഇപ്പോൾ അവർ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യണത്. ഇൻഷാല്ലാ അവരൊരു ഇത് ഇനി ടേസ്റ്റി ട്രീറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. തൃത്താലയിൽ, പട്ടാമ്പിയിൽ, പാലക്കാട് ജില്ലയിൽ തൃത്താല എന്ന സ്ഥലത്ത് ഇവിടെ ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ ആവുമ്പോൾ പിന്നെ നമുക്ക് അവിടെ പോയിട്ടും കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കോംബോ 450 കേട്ടോ. ഞാൻ അവരെ ബ്രൗഷർ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം, എൻഡിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. അവർ നിങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവർ എത്തിച്ചു തരും കേട്ടോ. മെയിൻലി അവരെ ഏരിയയിലാണ് കൂടുതലായിട്ടുള്ളത്. പള്ളിപ്പുറം ഭാഗത്താണ്, പരിദൂര്, അങ്ങനെ ആ ഒരു ഏരിയയിലാണ് കേട്ടോ കൂടുതൽ അവരുടെ ഡെലിവറീസ് ഉള്ളത്. പട്ടാമ്പി ഭാഗത്തേക്കും അവർക്ക് ഓർഡേഴ്സ് ഉള്ളപ്പോൾ അവർ ഡെലിവറി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിനി ചിക്കനൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഈ ചിക്കൻ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒന്ന് രണ്ടെണ്ണം കഴിച്ചത് നമ്മളെ വയറൊക്കെ ഭയങ്കര ഫുള്ളായ പോലെ തോന്നും. ഇത് ശരിക്കും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കണ അതേ ടേസ്റ്റും ഉണ്ട്, പക്ഷേ നമ്മളെ വയർ അത്ര പെട്ടെന്ന് നമുക്ക് ഫുള്ളായിരുന്നു അങ്ങനെ തോന്നില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല ഹോം മെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. നല്ല ഇതായിട്ട് തന്നെ അവർ ഉണ്ടാക്കുന്നത്, കാരണം അവൾക്കും ചെറിയ കുട്ടികളുള്ളതാണ് കേട്ടോ. അപ്പോൾ അവൾ പറയലുണ്ട് അവളുടെ കുട്ടികൾക്കും കൊടുക്കുന്നതാണ് എന്ന്. അപ്പോൾ ഇതാ കോമ്പോൻ്റെ കൂടെ നമുക്ക് 7-Up ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തൊക്കെ കേൾക്കുമ്പോൾ 7-Up കൂടി കേൾക്കണം, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബല്ലേ ഇതിൻ്റെ കൂടെ കഴിക്കണത്. അപ്പോൾ ഇതാ നമ്മൾ ഇനൂസിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ടേസ്റ്റി ട്രീറ്റിലെ ചിക്കനും, അതുപോലെ ഉച്ചക്കത്തെ അവൻ്റെ ഫുഡ് അവനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിൽ അവനക്ക് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ട് ഇതൊക്കെ അവനക്ക് സർപ്രൈസിങ് ആയിട്ട്, അപ്പോൾ അവനക്ക് നല്ല ഇഷ്ടമായി. ഇതിൽ കേക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവനക്ക് കേക്കിനോട് കട്ടിങ് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. കേക്ക് കഴിക്കണ വലിയ താല്പര്യമൊന്നുമില്ല മൂപ്പരാൾക്ക്. കൂടുതലിഷ്ടം ചിക്കന്, മീന്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. അപ്പോൾ മക്കളെ സന്തോഷമില്ല, നമുക്കുകൊണ്ട് സന്തോഷം. അപ്പോൾ അവനക്ക് ഞാൻ എന്താണോ ചെയ്യുന്നത് ആ കുഞ്ഞാണെങ്കിൽ നിന്ന് അവനക്ക് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ, അവനക്ക് അവൻ്റെ സന്തോഷം കാണുമ്പോഴും അത് ഉമ്മമാർക്ക് വേറൊരു ഹാപ്പിനെസ്സും കൂടിയല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളെ ചിക്കനൊക്കെ കഴിച്ച് ഒരുവിധമായിട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ ബ്രൗഷർ കൊടുത്തിട്ടുണ്ട്, എൻ്റെലും കൊടുക്കാം. വാവാച്ചിക്കുട്ടിക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഹോം മെയ്ഡാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ചിക്കൻ? ഏകദേശം ഇനൂസിനുള്ള ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ഉമ്മാൻ്റെ മകളുടെ ഗിഫ്റ്റാണ് ഇത് ഇനൂസിന്. അതേപോലെ തന്നെ വാവാച്ചിയും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ വാവാച്ചിക്കും ഇതുപോലെ ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മക്കറിയാം അവൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കും ഇത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അവൾക്കും അതുപോലെ ഉമ്മ ഒന്ന്
പാക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നവളുടെ മുന്നത്തെ ടോയ് തന്നെയാണ് കേട്ടോ. കാരണം ടോയ്സ് മേടിച്ചാൽ അവൾക്ക് അത് നശിപ്പിക്കണ ഹോബി ഉണ്ട്. അത് കാരണം ഒന്നവളുടെ ബർത്ത്ഡേൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ടോയ് ആണ്. മറ്റേത് അവൾക്ക് ഒരു മൂന്ന് ജഗ്ഗിങ്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ഇതാ ഇനൂസിൻ്റെ, ഇനൂസിനും ഡ്രസ്സാണ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ ഇനൂസിന് ബാബിയുടെ ഇക്കാക്കാൻ വക ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൊറിയറിൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഇതാ ഇങ്ങനെ പെയർ ആയിട്ടുള്ള ടീഷർട്ട്സും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരു ട്രാക്ക് സൂട്ടും ഉണ്ട് കേട്ടോ, പാൻറ് ഉണ്ട്. പക്ഷേ ടീഷർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. വാവച്ച കുട്ടിക്ക് കൊണ്ട് ഗിഫ്റ്റ് ആൾ പുറങ്ങണ കാരണം അവൾ കണ്ടിട്ടില്ല അവനെ അൺബോക്സ് ചെയ്യണത്. ഇൻഷാല്ല ഞാൻ അവളതും വന്നിട്ട് അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണ്ട് കേട്ടോ. കൂടാതെ ബാബിൻ്റെ വക എനിക്ക് ബിലേറ്റഡ് ആയിട്ട് എൻ്റെ ആനിവേഴ്സറിക്കുള്ള ഗിഫ്റ്റ് ബാബി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ടേസ്റ്റി ട്രീറ്റിൽ ചിക്കൻ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പട്ടാമ്പി ഏരിയയിലുള്ളവരാണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്തോക്കട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.